ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ വന്നിട്ടുള്ളതൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ ഈ എന്താ പറയുക, ഇരുമ്പാൻപുളി അറിയില്ല, ഇരുമ്പൻപുളി, ഇരുമ്പൻപുളി തന്നെ അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ പല ടൈപ്പിലുണ്ടാക്കും, എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട്. ഇത് കുറച്ച് ഇരുമ്പൻപുളി എടുത്തിട്ട് നമ്മൾ, ഞാൻ കുറച്ച് നീട്ടിയിട്ടാണ് പറയണത്, ഇരുമ്പാൻപുളി എന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞപ്പോൾ വായിലതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പാമ്പുളി എടുത്തിട്ട് കുറച്ച് വലിയ ഇതിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു വലിയ അച്ച് തന്നെ ശർക്കര ഇടുക. അത് നമുക്ക് തോന്നും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും എന്ന്, അതൊന്നും ഉണ്ടാവില്ല, പാകത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിക്കാണ്ട്, വെള്ളം ഒഴിക്കാണ്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ അലുമിനച്ചട്ടിയിലൊന്നും ഇടരുത്, മൺചട്ടിയിൽ തന്നെ ഇടണം. കാരണം ഇരുമ്പാമ്പുളി അല്ലേ, അലുമിനച്ചട്ടിയിൽ ഇടണം നമുക്ക് നല്ലതല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇതിലേക്ക് നോക്കാം. ബാക്കി നമുക്ക് ഇതിലിപ്പോൾ അത്യാവശ്യം ഇഞ്ചി. ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട്, ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിൻ. ഞങ്ങളിവിടെ ഇഞ്ചുംപുളി എന്ന് പറയും കേട്ടോ. ഇഞ്ചിൻപുളി എന്ന് പറയുമ്പോൾ ഇഞ്ചിൻപുളിയാണ് കൂടുതലും നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് നാല് വറ്റൽമുളക് ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പിടി വെളുത്തുള്ളി, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, സവാള ഒന്നും ആട് ഇടരുത്. ചുവന്നുള്ളി തന്നെ കുറച്ച് മെനക്കെട്ടിരുന്ന് ഇതാക്കിയെടുക്കണം. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഒന്ന് രണ്ട് തണ്ട് വേപ്പല, അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയൊരു പിടി ഉലുവ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്യണം. അതിന് അതിൽ കട്ട് ചെയ്യാൻ മറന്നു വെച്ച്, അപ്പോൾ അത് വീണ്ടും കട്ട് ചെയ്തിട്ട് വരാം. ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാനാണ് കുറച്ച് പാടുള്ളൂ. ബാക്കിയൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു കുറച്ച് സൂക്ഷിച്ചിട്ടൊക്കെ വെക്കാം. അല്ലാതെ കയ്യിലിട്ടിട്ടൊന്നും ഇളക്കിയെടുക്കരുത്. നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്ത് കുറച്ച് നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഗൾഫിലൊക്കെ പോണവർക്കൊക്കെ കൊടുത്തേക്കാൻ, ഗൾഫിൽ നല്ല പുറത്ത് പോണവർക്ക് കൊടുത്തേക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ എന്താ ചെയ്യണം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇരുമ്പാമ്പുളിയിൽ മൊത്തത്തിൽ വെള്ളമാണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ പിന്നെ നമ്മുടെ പാകത്തിനുണ്ട്, വര കൂടണ്ട, കൂടിയാൽ കാണാൻ ബുദ്ധിമുട്ട്. ഇവിടെയൊക്കെ ഞാൻ ഇവിടെ വീട്ടിലൊക്കെ ഉപ്പ് പറ്റാത്തവരൊക്കെയാണ്. അപ്പോൾ കൂടിയുണ്ടെങ്കിൽ എന്നും പ്രശ്നമാണ്. എന്തായാലും കഴിക്കാതിരിക്കുമ്പോൾ ഉപ്പ് കൂടി എന്നുള്ള പരാതികളെ കൂടുതലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ അതിനനുസരിച്ചിട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇരുമ്പാമ്പുളിയും ശർക്കരയും ഉപ്പും കൂടെ ഇട്ടിട്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല വെള്ളം അധികം ഒഴിക്കണ്ടെന്ന്. കണ്ട അതിൽ നന്നായി വെള്ളം ഇടും. ശർക്കര പിന്നെ ഉരുകുമ്പോൾ വെള്ളമാണല്ലോ. കണ്ട നന്നായി വെള്ളം വന്ന് ഇതൊക്കെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക്, കടുക് പൊട്ടട്ടെ. അത് പൊട്ടിയതിന് ശേഷം ഒരു പിടി ഉലുവ ഇട്ട് കൊടുത്ത്, അതൊക്കെ നേരത്തെ എടുത്ത് വെക്കില്ലല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നേരത്തെ എടുത്ത് വെച്ചാൽ നേരത്തെ ഫ്ലൈമൊക്കെ ചെറിയ തിരിയാക്കി വെക്കണം, അല്ലെങ്കിൽ മുഖത്തൊക്കെ ഇളക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മളെ ഗ്യാസ് അടുപ്പ് ഇവിടെ അല്ലാത്ത വെക്കണ സ്ഥലത്ത് ഇരിക്കും. ഇത് പിന്നിലാണ്, ഞാൻ നേരത്തെ ഇത് കാണിച്ചു വരുമ്പോൾ ഈ ഗ്യാസ് അടുപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ വെളിച്ചല്ലത് ഈ വീട് എടുത്ത സ്ഥലത്ത്. അപ്പോൾ ഞാൻ ആ ഗ്യാസ് അടുപ്പും സിലിണ്ടറൊക്കെ കൂടെ നിരത്തി പിടിച്ചിട്ട് പൊടുന്നു. ഞാൻ രണ്ട് പേരും കൂടെ മോളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിവിടെ പൊടുന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ആകെ ഇട്ടിട്ടാവുന്നേ നമ്മൾ വീഡിയോ തീരെ വെളിച്ചല്ലാണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതൊക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സെപ്പറേറ്റ് ഇതൊന്നും വേണ്ട, പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ച് അധികം ഉണ്ടായിട്ടോ കേട്ടോ. ഇത് വെളുത്തുള്ളിയൊക്കെ വയറിന് നല്ലതാണല്ലോ. നന്നായി നമുക്ക് പച്ചമണം മാറുന്നവരെ അല്ല, കുറച്ച് അധികം നേരം തന്നെ ഇത് എല്ലാതും കൂടെ നിർത്തിട്ട് നന്നായി ഇളക്കി ഇളക്കിയിട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു മുക്കാൽ ഭാഗം നമ്മൾ മൂത്ത് വരട്ടെ. ഇതൊക്കെ കൂട്ടി നമുക്ക് ചോറ്
അധികം വേവാത്ത ചോറും കൂടാണ്ടെങ്കിൽ ഒരു പോയിസ പൊരിച്ചതാ. മീനാ എന്തെങ്കിലുമൊക്കെ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചോറുണ്ണ. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ കയറി കൂർക്കുപ്പേരി ഉണ്ടല്ലോ, കൂർക്കുപ്പേരി ഉണ്ടാക്കിയുണ്ട്. ഇപ്പം കൂർക്കറി സീസണാണല്ലോ. അപ്പോൾ കൂർക്കുപ്പേരി ഉണ്ടാക്കിയുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്, പിന്നെ വറ്റ വെച്ചു. അപ്പം അത് കറി വെച്ചില്ല, ഫ്രൈ വെച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. കറി ഒക്കെ ആകുമ്പോൾ അത് കൂട്ടി പോകുന്നില്ല. അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടെ ചോറ് കഴിക്കുക. പണ്ടൊക്കെ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കും, അതിങ്ങനെയൊന്നുമല്ല. അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നീട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. പണ്ടൊക്കെ പെരുന്നാളിനൊക്കെ തലേ ദിവസം ഉറക്കൊഴിച്ച് ഇരുന്നിട്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അവിടെ വെക്കും. അപ്പം പിന്നെ കാലം മാറിയപ്പോൾ ഇഞ്ചിക്കറിയുടെ മോഡലും മാറി. അങ്ങനെ പറഞ്ഞാൽ വെറും നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോഴൊക്കെ ഉണ്ടാക്കും. ഒക്കെ പിന്നെ എല്ലാ വീട്ടിലും പിന്നെ ഇതൊക്കെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴേ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പാത്രത്തിൽ കുറച്ച് ഇത് വയ്ക്കി എരിവൊന്നുമില്ലല്ലോ, കുറച്ച് മധുരമൊക്കെ അല്ലേ. എന്ന് വെച്ചാൽ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. ഇതും കോഴിമുട്ടൊക്കെ പൊരിച്ച് അവരിനൊക്കെ ഒന്ന് മണിയടിച്ചിട്ട് ആക്കി കൊടുത്താൽ നന്നായി കഴിച്ചോളും, നല്ല ഇഷ്ടപ്പെട്ടല്ലാവരും. അത്യാവശ്യം മൂത്ത് വന്നപ്പോൾ നമ്മളെ എടുത്തു വെച്ച മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ പൊതിക്കാം. ഞാൻ എല്ലാം കൂടെ സെപ്പറേറ്റ് പാത്രത്തിലൊക്കെ ആദ്യം എടുത്തിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒക്കെ കൂടെ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ സൈഡിലൊക്കെ കൊണ്ട് ഇട്ടു ഒപ്പിക്കുക. ഒക്കെ ഇട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കണ്ട, മല്ലിപ്പൊടിയൊക്കെ അടി പിടിച്ച നല്ല മണം, കരിഞ്ഞ മണം വരും. അപ്പോൾ കണ്ടില്ലേ അങ്ങനെ വറുത്ത പോലെ ആയിരിക്കും. ഒക്കെ നല്ല മണവും ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെ അങ്ങനെ വറുത്ത് വരുമ്പോഴേ നല്ല മണം. അല്ലെങ്കിൽ ഈ ഉലുവയും കടുകൊക്കെ പൊട്ടുമ്പോൾ തന്നെ അപ്പുറപ്പുള്ളവർക്കൊക്കെ വീട്ടിലേക്കൊക്കെ നല്ല മണമാണ് വരിക. കാരണം നമ്മൾ തന്നെ പറയും, ഞാൻ പറയും എവിടെ അച്ചാറുണ്ടല്ലോ, അത്ര നല്ല മണം ഈ ഉലുവൊക്കെ പൊട്ടി വരുമ്പോൾ. എല്ലാ കല്യാണങ്ങളിലും ഇഞ്ചിക്കറി സ്പെഷ്യലാണല്ലോ. നാടൻ ചോറ് വിറ്റ് ബിരിയാണിക്ക് വരെ കഴിക്കണം. ഞങ്ങൾ കഴിക്കും, ഞാൻ കഴിക്കാറുണ്ട് അവിടെ പോയി കല്യാണത്തിൽ. ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളിതൊക്കെ ആയി, നമുക്ക് നമ്മുടെ ഇരുമ്പാമ്പുളിയിൽ കണ്ട് ഒഴിച്ചു കൊടുത്താലോ. ഞാനിപ്പോൾ ഒന്ന് കൂട്ടി പിടിച്ചിട്ടോ നല്ല ഒഴിക്കണത്. ഞാനിങ്ങനെ കയ്യൊന്നും ഒഴിച്ചിട്ട് നിങ്ങൾ ഒഴിക്കുമ്പോൾ എന്തെല്ലാം കൂട്ടി വെച്ചിട്ട് ഒഴിച്ചോട്ടാ. ഇങ്ങനെ നമ്മുടെ ഇരുമ്പാമ്പുളിയൊക്കെ നമ്മളിതിൽ ചേർത്ത് കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമല്ലേ ഇത്. പിന്നെ ഒരു കുറുക്കുക, ഒരു അങ്ങനെ നല്ല ടൈറ്റ് ആവരുത്, നല്ലോണം വെള്ളം പോലെ ആവരുതല്ലോ. അങ്ങനെയാണല്ലോ ഇഞ്ചിക്കറിയുടെ ഒരു കൂട്ട്. ഇപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ല് കാണുന്ന സൈഡിൽ പാത്തു ഒന്നുകൊണ്ട് അമർത്തുക. അതുപോലെ ലൈക്കും ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഇനി നമ്മൾ കൊണ്ട് അച്ചാറിടാ, അല്ല ഇഞ്ചിക്കറിയൊക്കെ തെറ്റുക, ഇഞ്ചിക്കറി ഇടാത്തവരുണ്ട് വെച്ചാൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വെച്ചൊക്കെ പറയണം കേട്ടോ. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ ഒക്കെ പാകമായി. ഇനിയിപ്പോൾ വല്ലാതെ ഇളക്കിയുള്ള വെള്ളമൊന്നും വറ്റിക്കൊന്നും വേണ്ട, ഈ വെള്ളമൊക്കെ തന്നെ വേണ്ട. കാരണം ഒക്കെ പച്ചമണം മാറിയിട്ടാണ്, ഇരുമ്പം നമ്മൾ വേവിച്ചിട്ടുണ്ട്, പൊടികളൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അളവിനൊക്കെ കുറച്ച് അധികം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ കൂട്ടിയെടുക്കുക, അല്ല അളവൊന്ന് കൂട്ടിയാൽ മതി. ഞാൻ അപ്പോൾ ഇത് നമുക്ക് കുറച്ചെണ്ണം ഉണ്ടാക്കിയെന്നല്ലോ. അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളി കൊണ്ടുള്ള ഇഞ്ചിക്കറി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി, അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുക.